ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മത്തങ്ങ വെച്ച് മോരുകറിയുടെ റെസിപ്പി നോക്കിയാലോ. മത്തങ്ങ വെച്ചിട്ടുള്ള രസം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്തൊന്നും പോകണ്ട. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടാവും. കുമ്പളങ്ങ വെച്ചിട്ടുള്ളത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. പിന്നെ മത്തങ്ങ വെച്ചിട്ട് അതിൽ നല്ല ടേസ്റ്റ്, കുറച്ചൊക്കെ കാര്യങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റോടുകൂടി ചെറിയൊരു മധുരമുള്ളതാണ് മത്തങ്ങ എന്ന് പറയണത്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് കാണുന്നുണ്ട്, അവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിവിടെ മത്തങ്ങ ഒരു ചെറിയ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങ ഇപ്പം അത്ര ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ മത്തങ്ങയുടെ അളവ് കുറച്ചിട്ടാൽ മതി. അപ്പം മത്തങ്ങ, പിന്നെ 3-4 പച്ചമുളകും, 1 ടീസ്പൂൺ ഉപ്പും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കുറച്ച് കറിവേപ്പിലും, പിന്നെ ആ കഷ്ണങ്ങൾ മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാട്ടെ. നമുക്ക് മത്തങ്ങ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചട്ടിയിൽ തന്നെ വേവിച്ചാൽ മതി. ചട്ടിയിൽ ഇപ്പോൾ ഏത് പാത്രത്തിലാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് മത്തങ്ങ. കുമ്പളങ്ങയുടെ പോലെ കുറേ നേരമൊന്നും എടുക്കില്ല, മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അത് കാരണം ഞാൻ പറഞ്ഞു വെള്ളം അത്ര അധികം ഒഴിക്കേണ്ട, ആ മുങ്ങിക്കെടുക്കണ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചില മത്തങ്ങ പെട്ടെന്ന് വേവും, അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കണം എന്ന് പറഞ്ഞ്. അപ്പം അതൊന്ന് വേവണ നേരം കൊണ്ട് നമുക്കൊന്ന് നാളികേരം അരച്ചെടുക്കാം. നാളികേരം ഇവിടെ ഇപ്പോൾ കുറച്ച് 5 പേരുള്ള കാരണം ഞാൻ നാളികേരം കുറച്ചധികം എടുത്തിട്ട് 2 നേരത്തിന് എടുക്കാനുള്ള കറിയായ കാരണം. അപ്പം നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ അളവിനനുസരിച്ച് നാളികേരത്തിൻ്റെ കുറയ്ക്കും, മത്തങ്ങയുടെ കഷ്ണത്തിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ നാളികേരം ഒരു അരമുറി നാളികേരം ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും 1 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മോരുകറിക്ക് എപ്പോഴും നന്നായിട്ട് അരയണം. അപ്പം നമ്മുടെ മത്തങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. എടുത്തിങ്ങനെ നോക്കുമ്പോൾ ഉടഞ്ഞു പോകണ പരുവല്ല, അതിൻ്റെ മുമ്പ് എന്തായാലും എടുക്കണം കേട്ടോ. ഇനി നമ്മുടെ നാളികേരം അരച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം ഒന്ന് ആഡ് ചെയ്ത് ആ മിക്സിയുടെ ജാറൊന്ന് ഇതിലേക്ക് ഇത്രയും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മുടെ കറിയിലേക്ക്. പിന്നെ നാളികേരം ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മോര് ഇപ്പം തന്നെ ആഡ് ചെയ്യാണ്. മോരൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വല്ല ഒരു കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മോരുകറി പിരിഞ്ഞ പോലെ തോന്നും നമുക്ക്. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാളനല്ലല്ലോ നമ്മൾ വെക്കണം, മോരുകറി ആയിട്ടാണല്ലോ. അപ്പോൾ ഇത്തിരി ചാറായാലും കുഴപ്പമില്ല. അപ്പോൾ മിക്സിയിൽ ഇത്തിരി ഒന്ന് അടിച്ചു കൊടുത്ത് മോരായാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം എല്ലാം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറിക്ക് തീരെ കളറില്ലാത്ത പോലെ നമുക്ക് തോന്നും, പക്ഷെ നേരിട്ട് കാണാൻ നല്ല കളറുണ്ട്. പിന്നെ ഒന്നുകൂടി തിളച്ച് വരുമ്പോൾ കുറച്ചും കൂടി കളർ വരും. നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ചിലവർ ആഡ് ചെയ്യും, ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ കണ്ട നമ്മുടെ മോര് കറിക്ക് നല്ല കളർ വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല കളറാവും, കഷ്ണങ്ങളൊന്നും ഉടയാണ്ട് കിടക്കുന്നുണ്ട്. ചില കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു പോയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം മത്തങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ അളവ് കുറച്ചാൽ മതി. പക്ഷെ എന്നാലും മത്തങ്ങയുടെ കുത്തൊന്നും തോന്നിയില്ല നമുക്ക്. നല്ലൊരു മധുര രസമായിട്ടുള്ള ഒരു കറിയാണിത്. ഇനി നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാരി ആഡ് ചെയ്യും, അപ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുക. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഞാൻ ശർക്കര പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശർക്കര പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ശർക്കര ഇപ്പോൾ കല്ലില്ലാത്തതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചതച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിയായിട്ടിട്ടാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഉരുക്കി ചേർത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല, കല്ല് കിട്ടാണ്ടിരിക്കുന്ന വിധത്തിൽ ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഉലുവ, അതെപ്പോഴും പറയണ പോലെ ഉലുവ മോരുകറി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല മണമാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ച ഉലുവയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി തിളപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൺചട്ടിയിലൊക്കെ കറി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് ചൂടാറി വരുമ്പോൾ നന്നായി കട്ടിയാവും നമ്മുടെ കറി. അപ്പോൾ ഇത്തിരി വെള്ളം പോലെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് തിളച്ചോട്ടെ. തിളച്ചതിന് ശേഷം
കുറേ നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ആ നാളികേരത്തിൻ്റെ കുത്തക്കൊന്ന് പോണിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മോര് പിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശമൊക്കെ റെഡിയായിട്ട് ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് എന്നാലും അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കടുവറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒരു ഇതിലേക്ക് പാനിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യാട്ടെ നല്ലത്. എപ്പോഴും കടുവറുക്കണ നാടൻ റെസിപ്പി ഇപ്പോഴും വെളിച്ചെണ്ണയിലാണ് നല്ലത്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തീ സിമ്മിലിട്ടിട്ട് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്ത് ഇനി നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളത് മത്തങ്ങയിട്ട് മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയാം. ഏകദേശം നോക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കിട്ടുന്ന മോര് കറിയുടെ ടേസ്റ്റാണ്. അതേ ടേസ്റ്റിലൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, എന്നാലും ഏകദേശം ആ ടേസ്റ്റ് വരുന്ന ഒരു കറിയാണ്. അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർക്കും വരെ ഈ കറി എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും കൂടി എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളൊക്കെ തുടക്കക്കാരാണല്ലോ. അപ്പോൾ അത് എന്തായാലും ഉണ്ടാക്കി നോക്ക്. മത്തങ്ങയാന്ന് വിചാരിച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാരും വിചാരിക്കരുത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടവും ഉറപ്പുള്ള കേസാണിത്. എന്താ പറയുക, മധുരം ഇത്തിരി മധുര രസമാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.